നമസ്കാരം. സഖാവ് പി വി എന്ന പിണറായി വിജയനും പി വി അൻവറും തമ്മിലുള്ള അസാരസ്യങ്ങൾ ഓരോ നാളും ഓരോരോ രൂപത്തിലും ഭാവത്തിലും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനസ്സിലാദ്യമായി കടന്നു വരുന്നത് 1989 വടകരയിൽ രൂപം കൊണ്ടു എന്ന് പറയപ്പെടുന്ന കോലീബി സഖ്യം എന്ന പ്രൊപ്പഗണ്ടയാണ്. അന്ന് വടകരയിലെ അഡ്വക്കേറ്റ് എം രത്നസിംഗിൽ തുടങ്ങിയ ആ കോലീബി വാർത്തകൾ ഇന്നൊക്കെ കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ടോ, അന്നൊക്കെ സി പി എം യു ഡി എഫിനെ വലിച്ചിട്ട് കീറിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം വൃഥാവിലാണെന്ന് മലയാളിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കള്ളക്കാഫിറും പൂരം കലക്കലും എ ഡി ജി പി സന്ധികളും ഒക്കെ സി പി എമ്മിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സി പി എം അവരുടെ ചരിത്രത്തിൽ എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ, എന്തിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ടോ, എങ്ങനെയൊക്കെ കളിയാക്കിയിട്ടുണ്ടോ, ആരെയൊക്കെ തളർത്തിയിട്ടുണ്ടോ, ഏതൊക്കെ ആരോപണങ്ങൾ എഴുന്നള്ളിച്ചിട്ടുണ്ടോ, എല്ലാം അവരവരുടെ തിരുവായിലേക്ക് തന്നെ ആഴത്തിൽ കുത്തിക്കയറുന്ന കാഴ്ചകൾ ഓരോരോ നാളുകളിലും മലയാളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും മോശം ഭരണം നടന്നത് 1996-2001 കാലത്ത് സഖാവ് ഇ കെ നായനാർ സർക്കാരായിരുന്നു. അന്ന് നായനാർ കേരളത്തിൽ തമാശ പറഞ്ഞു നടന്നപ്പോൾ സഖാവ് പി ശശിയായിരുന്നു ഭരണം കൈയാളിയിരുന്നത്. ആ സർക്കാരിലെ ഒട്ടുമിക്ക മന്ത്രിമാരും അഴിമതിയിൽ കുളിച്ചപ്പോൾ പിന്നീട് വന്ന എ കെ ആന്റണി എല്ലാവർക്കും മാപ്പ് കൊടുത്തുകൊണ്ട് പുണ്യാളനാകുകയായിരുന്നു. 2001 അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അന്നത്തെ അഴിമതിക്കാരായ മന്ത്രിമാരെ ഒന്നടങ്കം പാർട്ടി സീറ്റുകൾ കൊടുക്കാതെ മാറ്റി നിർത്തിയെങ്കിലും എ കെ ആന്റണി അക്കാര്യം വളരെ മോശമായി കൈകാര്യം ചെയ്തു. പി ശശി കാണിച്ചു കൂട്ടിയ അഴിമതികൾ കേരളം ഒട്ടേറെ ചർച്ച ചെയ്ത വിഷയങ്ങളായിരുന്നു എന്നതും നമുക്ക് മറക്കാൻ കഴിയില്ല. അവർക്കെതിരെ അന്ന് പ്രതിപക്ഷത്തിരുന്ന് സമരം ചെയ്തവരെല്ലാം ഭരണം പിടിച്ചപ്പോൾ ശശിമാരായി മാറുന്നതാണ് കണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ, ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമേറിയ ഉത്സവമായ കേരളത്തിലെ ആവേശമായി മാറിയിട്ടുള്ള ഈ തൃശ്ശൂരിൻ്റെ നെഞ്ചിടിപ്പുള്ള ഉത്സവമായ നമ്മുടെ പൂരം, പൂരം ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ അവൻ്റെ കുരിഷ്ടുബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് നിർത്തിവെപ്പിച്ചു. കോവിഡ് കാലഘട്ടത്തിലും അല്ലാതെയും ഒന്നോ രണ്ടോ തവണ മാത്രം നടക്കാതെ പോയ തൃശ്ശൂർ പൂരം കേവലം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പോലീസുകാർ കലക്കിയപ്പോൾ അതിനെല്ലാം കൂട്ടുനിന്ന ഒരു ഭരണകൂടമേ നിങ്ങൾക്ക് കേരള ജനത മാപ്പ് തരില്ല, ആ പോലീസ് ഉദ്യോഗസ്ഥനെ പൂരപ്പറമ്പിൽ വെച്ച് തന്നെ ജനങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദൈവകോപം ഉണ്ടായേക്കാം എന്നാണിപ്പോൾ പൂരനഗരിയിൽ നിന്നുയരുന്ന പൊതുവികാരം. നാം വടക്കേ ഇന്ത്യയിൽ കാണുന്ന രാഷ്ട്രീയത്തെക്കാൾ മലീമസമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ. ഇവിടെ വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ് മതനിരപേക്ഷത ഉച്ചത്തിൽ സംസാരിക്കുന്നത്. സംഘപരിവാർ ആശയങ്ങൾ വടക്കേ ഇന്ത്യയേക്കാൾ വളരെ ഭംഗിയായി ഇവിടെ അരങ്ങേറുന്നുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകളെ വിശ്വസിക്കുന്നവർ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് സംഘപരിവാർ അജണ്ടകൾ രൂപം പ്രാപിച്ചു വരുന്നുണ്ട്. പെരുമ്പാവൂർ ജിഷാ കൊലപാതകം, ശബരിമല വിഷയങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുവാൻ കാരണഭൂതമായിരുന്നു. അന്നും എന്നും ഒക്കെ ഇവർ ഓരോരോ പോലീസ് ഗ്രൂപ്പുകളെ ഇതിനായി വിനിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ടി പി സെൻകുമാർ പോലെയും ലോക്നാഥ് ബെഹ്റ പോലെയും ഇന്നിപ്പോൾ അജിത് കുമാർ പോലെയും പോലീസുകാരെ വളരെ തന്മയത്വത്തോടെ സ്വാധീനിച്ചുകൊണ്ട് ഭരണക്കാരും സംഘപരിവാറുകളും തമ്മിലുള്ള പാലം പണി തുടങ്ങിയിരുന്നു. സർക്കാരുമായുള്ള പാലങ്ങൾ ഏറെ പണിയുവാൻ മുൻകൈയെടുത്തത് നിതിൻ ഗഡ്കരി പോലുള്ള സൗമ്യന്മാരായ RSS നേതാക്കളായിരുന്നു. അവരാണ് സർക്കാരിൻ്റെ നേരെ ചൂണ്ടിയ പലതരം ലാവ്ലിൻ ത്രോകളും സ്വർണ ഡോളർ കടത്തുകളും കണ്ണടച്ചു കൊടുത്തുകൊണ്ട് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും തങ്ങളുടെ പാളയത്തിലേക്ക് അടുപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മനസ്സമാധാനമുള്ള ജില്ലയായ മലപ്പുറത്തെ വടക്കേ ഇന്ത്യക്കാർക്ക് മുന്നിലും കേരളത്തിലെ നന്മയുള്ള ഹിന്ദുക്കളുടെ മുന്നിലും ഒരു ഭീകര ജില്ലയായി ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ സംഘപരിവാർ വേരോട്ടം നടത്തുവാൻ പോലീസിലെ ഒരു വിഭാഗം നടത്തിയ ഗൂഢാലോചന ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. സ്വർണ്ണക്കടത്തുകാർ എന്നും ഇവിടെ സ്വർണം കടത്തിയിരുന്നു എന്നൊഴിച്ചാൽ അവരെയെല്ലാം തീവ്രവാദികളാക്കിയും മിനി പാകിസ്ഥാനാക്കിയുമെല്ലാം പ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ പോലീസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന വാർത്ത ഒട്ടേറെ
ഏറെ അപകടം നിറഞ്ഞതാണ്. എന്തൊക്കെ വാർത്തകൾ എതിരായി വരുമ്പോഴും അവർ എന്നും എതിരാളികളെ RSS ട്രൗസർ അണിയിക്കുവാൻ കിണഞ്ഞു ശ്രമിക്കാറുണ്ട്. ചെന്നിത്തലയെയും സുധാകരനെയും ഇപ്പോൾ തിരുവഞ്ചൂരിനെയും ശശി തരൂരിനെയും ഒക്കെ അവർ ആക്രമിച്ചിട്ടുമുണ്ട്. തിരിച്ച് ജയരാജന്മാരെയും ഗോവിന്ദന്മാരെയും പ്രകാശ് കാരാട്ടന്മാരെയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ നാറിയ കളികൾ.